കൊറേ പേര് പരാതി പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിട്ടാണ് ഈ ഒരു വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനിയിപ്പോ നമ്മള് ഡെയിലി നല്ല ഒരു രണ്ടു ദിവസം കൂടുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഫുൾ വ്ലോഗ് നമ്മുടെ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. നമ്മുടെ എസ് എഫിൽ നമുക്ക് വന്നിരിക്കുന്ന കളക്ഷൻസ് ഒക്കെ നിങ്ങൾ അപ്പൊ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇവിടത്തെ ഡീറ്റെയിൽസ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം ബൈക്സ്, മിഡ് പ്രീമിയം ബൈക്സ്, അതുപോലെ തന്നെ സ്കൂട്ടേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോ നമ്മളുടെ ഷോപ്പ് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എറണാകുളം കലൂർ ആയിട്ടാണ്. കലൂർ മെട്രോ പില്ലർ നമ്പർ 568-567 ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ബാങ്ക് റോഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഈ ഒരു ഷോപ്പ് ഇത് ആദ്യത്തെ ഷോപ്പാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്നാണ് കംപ്ലീറ്റ് ഇരിക്കുന്നത് സ്കൂട്ടേഴ്സ് ആണ്. നമുക്ക് നിസ്സാരം ചെറിയ ഡൗൺ പേയ്മെന്റിൽ അതുപോലെ തന്നെ ഫുൾ റെഡി ക്യാഷിലൊക്കെ എടുക്കാൻ പറ്റിയ കുറഞ്ഞ റേറ്റിലോട്ട് ഒത്തിരി വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുള്ളതാണ്. അപ്പൊ അതൊക്കെ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ്. നമ്മളുടെ ഈ കാണുന്ന ഹോണ്ട ആക്റ്റീവ്, അതുപോലെ തന്നെ ജൂപ്പിറ്റർ, ഇതെല്ലാം നമുക്ക് പുതിയ സ്റ്റോക്ക് കയറിയിരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10,000 രൂപ 15,000 രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന സ്കൂട്ടേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മൈലേജ് ബൈക്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻഡോർക്ക് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. എൻഡോർക്ക് ഉണ്ട്, ഡിയോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജിക്സർ ഫ്ലാറ്റിന് ഇരിക്കുന്നത്, CT 100. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയത് ഒന്ന് വന്നതാണ് നിങ്ങൾ ആരെങ്കിലും തന്നെ 2024 മോഡൽ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 350 ആരെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ കലൂറിലെ എസ്എഫ്ലേക്ക് ഒന്ന് നോക്കാം. കാരണം ഇത് പുതിയ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്, പുത്തൻ വണ്ടി. നിങ്ങളൊരു ഷോറൂമിൽ ഇറക്കുന്ന അതേ കണ്ടീഷൻ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ അതെ, അതൊക്കെ നമുക്ക് പുതിയ സ്റ്റോക്ക് കയറിയിരിക്കുന്നതാണ്, ഒരു എക്സ്പ്ലോസ് 200 4G. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും പ്രീമിയം ബൈക്സ് ആണ്. നിങ്ങൾക്കറിയാം പ്രീമിയം ബൈക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാലൊക്കെ എടുക്കത്തുള്ളൂ. അപ്പൊ ഇതിൽ ചിലപ്പോൾ പഴയ സ്റ്റോക്ക് ഉണ്ടാവും, നിങ്ങളത് കാര്യമാക്കണ്ട. പക്ഷെ നമ്മൾ റീസെന്റ്ലി നമ്മുടെ ബെനലിയുടെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്, ഇനി ഇതിൽ കുറഞ്ഞ റേറ്റിലുള്ള ബെനലി അവൈലബിൾ ആണോ നിന്നും കൂടെ ചോദിച്ചായിരുന്നു. നമുക്ക് കറന്റ് ഇപ്പൊ ഈ ഒരു വണ്ടി മാത്രമാണ് ബെനലി സ്റ്റോക്ക് ഇരിക്കുന്നത്, അങ്ങനെ ADV സെഗ്മെന്റിൽ ഇത് മാത്രമാണ് ബെനലിയുടെ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഇവിടെ മൊത്തം നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ റോഡ്സ്റ്റർ മോഡല് വണ്ടിയാണ് കുറച്ചിരിക്കുന്നത്. നമ്മുടെ ഹൈനസ് ഉണ്ട്, അതുപോലെ തന്നെ യൂണിക്കോൺ ഉണ്ട്, ഹിമാലയൻ ഇരിക്കുന്നുണ്ട്, സ്ക്രാംബ്ലർ ഇരിക്കുന്നുണ്ട്. ഈ ബുള്ളറ്റ് എന്നൊക്കെ പറഞ്ഞു നമുക്ക് 8,000 രൂപ മുതൽ ഡൗൺ പേയ്മെന്റ് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. അതുപോലെ നല്ല കസ്റ്റമർ പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ 8,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് RR 310 ഉണ്ട്, പിന്നെ GT ഇരിക്കുന്നുണ്ട്. GT 650 ഇത് 2022 മോഡൽ വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 345,000 രൂപയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ BMW G310 ആണ്. അതുപോലെ തന്നെ ADV 250 ഉണ്ട്. പുതിയൊരു ADV 350 Honda 350 ഇരിക്കുന്നുണ്ട്. അപ്പം ഇത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റെഡ് കളർ നല്ല പൊളാന്നിരിക്കുന്ന നമ്മുടെ ബെസ്റ്റ് ഫോർമ വന്നിട്ടുണ്ട്. ഇത് എത്രയാണ് റേറ്റ്? 48 രൂപയാണ് നമ്മളിന്ന് ചോദിക്കുന്നത്. നിസ്സാരം ഒരു 14,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഇറക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാം. ഓക്കെ, ഫിനാൻസ് നമുക്ക് ഓൾ കേരള ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പാൻ കാർഡും ആധാർ കാർഡും ATM കാർഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം.
അടുത്തത് നമ്മൾ രേഖപ്പെടുത്താൻ പോണത് ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് ആണ്. ഇവിടെ ഇരിക്കുന്നത് പോവാട്ട, കാരണം ഇപ്പൊ ഉണ്ടായിരുന്നത് ഓൾമോസ്റ്റ് കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി ഡെലിവറി ഒക്കെ പോയായിരുന്നു. അപ്പൊ മേ ബി നിങ്ങൾ ചിലപ്പോ ഇവിടെ എനിക്ക് ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ ഞാൻ ശ്വാസം കിട്ടും. ഓക്കെ, ഇത് കഴിഞ്ഞ ദിവസം നമുക്ക് കയറിയിട്ടല്ലേ കാ ഈ വണ്ടി കഴിഞ്ഞ ദിവസം കയറിയതല്ലേ. ഓക്കെ, ഇത് ടീനേഴ്സിന്റെ പേരും മൊത്തം വണ്ടിയാണ്. ഞാൻ ഇന്നാളിപ്പം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ കണ്ടാലും പുതിയ നമുക്ക് കയറിയിരുന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഓലയുണ്ട്, ഡ്യൂക്ക് 390 ഉണ്ട്. ഇതൊക്കെ 2018 മോഡൽ വണ്ടിയാണ്. ഇതൊക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് കണ്ടിട്ടുള്ള വണ്ടിയായിരിക്കും തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തോന്നുന്നു. പിന്നെ അതേപോലെ ഓല നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കംപ്ലീറ്റ്ലി ലോഡഡ് ആയിട്ടുള്ള ഹിമാലയൻ നമുക്ക് അവൈലബിൾ ആണ്. V3 സ്റ്റോക്ക് ഉണ്ട്, V4 ഉണ്ട്, അതുപോലെ തന്നെ ഹിമാലയൻ്റെ. ഇത് 2020 മോഡലാണ് കേട്ടോ. നമ്മൾ ചോദിക്കുന്നത് 1,90,000 വണ്ടിയാട്ടെ. കറക്റ്റ് 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി, നല്ല ക്ലീൻ വണ്ടിയാണ്. പിന്നതേ ഈ മുതൽ RC 200 ഇരിക്കുന്നുണ്ട്. RC 200 നമുക്ക് 200 അല്ല 125 ന്യൂ ഷേപ്പും കൂടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എല്ലാരും ചോദിക്കുന്ന ഒരു മോഡലാണ് നമ്മുടെ പഴയ ഷേപ്പ് ഡ്യൂക്ക് 200 ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഇത് ഇരിക്കുന്ന 2017 മോഡൽ വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. 130,000 ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയായിട്ട് നമുക്ക് പ്ലാറ്റിന ഉണ്ട്, CT 110X ഉണ്ട്, പിന്നെ വെക്സ്പ ഉണ്ട്, 100 നമുക്ക് കണ്ടല്ലോ. പിന്നെ ഡോമിനാർ 400 ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കുറെ പേര്. ഡോമിനാർ 450 ഉണ്ട്, അതുപോലെ തന്നെ 400 നമുക്ക് അവൈലബിൾ ആണ് കണ്ടല്ലോ. പിന്നെ ഒരു RS 200 നമുക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. RS 200 ഒക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് ഡിമാൻഡ് ആയിരുന്നു വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ വണ്ടിക്കൊന്നും കിട്ടാറില്ല. പിന്നെ ഇത് ഇരിക്കുന്നത് വീഡിയോ കണ്ടിട്ട് വന്നു തന്നു ഒരു എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കി. മൈക്ക് കൊടുത്തു ഇന്റർവ്യൂ. ഫിനാൻസിന്റെ സ്റ്റാഫ് വെറുതെ ഇരിക്കണ, ഗെയിം കളിക്കണം കണ്ട. നേരം പോക്കിന് വേണ്ടിട്ട് ഒരാളുണ്ട് അങ്ങനെ വരില്ല. വന്നു കഴിഞ്ഞാൽ ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കറന്റ് സ്റ്റോക്ക് ആയിട്ടുള്ളത്. ഇനിയും നമുക്ക് ഒത്തിരി വണ്ടികൾ കയറാനായിട്ടുണ്ട്. നമുക്ക് ആ കസ്റ്റമർ ക്യാബിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ആളുടെ എക്സ്പീരിയൻസ് ചോദിക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ചില പറയത്തില്ലാ നിങ്ങളിങ്ങനെ. ഞാൻ നിങ്ങളുടെ അടുത്ത് കമ്മീഷൻ ഒന്നും ഞാൻ വാങ്ങിക്കാൻ പോകാം. നിങ്ങൾ അത് വന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാവും. എന്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ആരും പറയാറില്ല അതുകൊണ്ട് ആ സന്തോഷം കിട്ടാറില്ല. പിന്നെ ചിലർ പറയാറുണ്ട്, അതുകൊണ്ട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോ ഇനി എന്താ പറയാനായിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വീഡിയോ ജസ്റ്റ് കാണിച്ചു മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും ചോദിക്കാറുണ്ട് വിളിച്ചിട്ട് കിട്ടാനൊക്കെ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടേക്കാം. ഇനിയിപ്പോൾ നമ്മൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വ്ളോഗ് അങ്ങോട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഏതൊക്കെ വണ്ടി ഉണ്ടെന്നുള്ളതൊക്കെ നമ്മളിവിടെ അപ്ഡേറ്റഡ് ആയിരിക്കും. പിന്നെ നമുക്ക് പുതിയ മോഡൽ 390 നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ പറയാൻ വിട്ടു പോയാലേ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു V2 അവൈലബിൾ ആണെന്നുള്ളത്. ഒരെണ്ണം നമുക്ക് അവൈലബിൾ ആണ്. V2 ഇനി വരാനുണ്ട് കേട്ടോ. അത് വേറെ കാര്യം ഉള്ളതിപ്പോ ഇത് മാത്രമാണ്. നിങ്ങൾക്ക് പക്കയിട്ട് റീസ്റ്റോർ ഒക്കെ ചെയ്തെടുക്കാറുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി വണ്ടിയാണ്. ഗൈസ്, അപ്പൊ നമ്മളുടെ കുഞ്ഞു വീഡിയോ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നാൽ മതി. വിളിച്ച കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നാൽ മതി. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടികൾ ഉറപ്പാക്കിയിട്ടുണ്ടാകും. അതുമാതിരി വണ്ടികൾ നമുക്ക് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ടുള്ളവരെ സോറി കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും ലൊക്കേഷനൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ